എന്റെ കള്ള അത്രയ്ക്കായോ എന്താ ഇവിടെ ഈ കള്ളൻ എന്റെ കടയിൽ നിന്ന് മുട്ട മോഷ്ടിച്ചു ഇവനെ തല്ലിയ പോരാ എന്റെ തല്ലല്ല ചേട്ടാ എനിക്കൊരു അബദ്ധം പറ്റിയതാ ഈ മേലിൽ ഞാൻ ഇവിടുന്ന് മുട്ട മോഷ്ടിക്കില്ല സത്യം വിട്ടേക്ക് ചേട്ടാ പറഞ്ഞത് കേട്ടില്ലേ അബദ്ധം പറ്റിയതാണെന്ന് പാവ നല്ല മുട്ടിയായിരിക്കുമെന്ന് കരുതിയാവും മോഷ്ടിച്ചു സോറി മോനെ ഏയ് എനിക്കാണ് തെറ്റുപറ്റിയത് ഞാനാണ് സോറി പറയേണ്ടത് സോറി ചേച്ചി അയ്യോ അല്ല മോനൊരു നല്ല കുട്ടിയായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് സത്യത്തിൽ എനിക്ക് തന്നെയാണ് തെറ്റുപറ്റിയത് ഐ എം റിയലി സോറി ഞാൻ റോങ് സൈഡ് ആയിരുന്നു അല്ലല്ല ഞാൻ തന്നെയാ അബദ്ധം കാണിച്ചത് സോറി അല്ല മോനെ ഞാനാണ് അബദ്ധം കാണിച്ചത് സോറി പ്ലീസ് ചേച്ചി അങ്ങനെയൊന്നും പറയരുത് നിങ്ങളെ പോലെ വിവരമില്ലാത്ത സ്ത്രീ ദൂരെ നിന്ന് വരുന്നത് കണ്ടപ്പോ തന്നെ ഏതെങ്കിലും ഇടവഴി കൂടെ ഞാൻ രക്ഷപ്പെടേണ്ടതായിരുന്നു ഞാൻ തന്നെ അബദ്ധം കാണിച്ചത് സോറി അല്ല ഇത് നമ്മുടെ രാമൻചേട്ടന്റെ വീടല്ലേ അതെ എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടം രാമന്റെ അമ്മായി അമ്മയെ അവരുടെ പശു ചവിട്ടിക്കൊന്നു അതാ ഇത്രയും ആൾക്കൂട്ടം ആ അത് ശരി ഇവരെല്ലാവരും ആ പശുവിനെ വിളിക്കാമെന്ന് പറഞ്ഞതാ ക്ഷമിക്കണം ചേച്ചി എനിക്ക് മകളെ ഇഷ്ടമായത് ടിന്റു അവിടെ നിന്നേ ഒരു കാര്യം ചോദിക്കട്ടെ കാശാണെങ്കിൽ സോറി ടീച്ചർ ഞാൻ പേഴ്സ് എടുത്തിട്ടില്ല നീ ഹെഡ്മാസ്റ്ററെ കുറിച്ച് എന്തെല്ലാം തോന്നിയ വസമ പറഞ്ഞുണ്ടാക്കിയത് ഞാനൊന്നും പറഞ്ഞുണ്ടാക്കിയില്ല അയാൾ ഒരു കള്ളനാണെന്ന് നീ പറഞ്ഞു വരുത്തിയില്ലേ ഇല്ല അദ്ദേഹം ഒരു തെമ്മാടിയാണെന്നും കഴുതയുടെ ബുദ്ധി ഉള്ളൂന്ന് നീ കൂട്ടുകാരോട് പറഞ്ഞില്ലേ ഇല്ല പറഞ്ഞില്ല നമ്മുടെ ഹെഡ്മാസ്റ്റർ ഈ സ്കൂളിന് അപമാനമാണെന്ന് നീ പറഞ്ഞു വരുത്തിയില്ലേ അയ്യോ ഞാനിങ്ങനെയൊന്നും പറഞ്ഞില്ല എടാ കുരുത്തം കെട്ടവനെ നമ്മുടെ ഹെഡ്മാസ്റ്റർ ഒരു വായി നോക്കിയാണെന്നും അധ്യാപികമാരെ ശല്യം ചെയ്യാറുണ്ടെന്നും നീ മറ്റുള്ളവരോട് പറഞ്ഞു വരുത്തിയില്ലേ അയ്യോ ടീച്ചർ ഇക്കാര്യം എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പൊ തന്നെ ഞാൻ എല്ലാവരോടും പറഞ്ഞു തരാം ടീച്ചർ പറഞ്ഞതാണ് പ്രത്യേകം യാത്രയാം കൃപയാം ധ്യാൻ ദീജിയെ ഗാഡി നമ്പർ 001 തോടി ഹി ദേർ മേ പ്ലാറ്റ്ഫോം നമ്പർ 1 പർ ആനേകേ സംഭാവന ഹേ അപ്പൂപ്പന് ഹിന്ദി അറിയില്ലല്ലേ അപ്പൂപ്പ അതായത് യാത്രക്കാർ ധ്യാനിച്ചിരുന്നോ തീവണ്ടി ഇപ്പോ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ വരുമെന്ന് അപ്പോ ഇതല്ലേ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം അതെ എന്നാല് ഞാൻ അപ്പുറത്ത് എവിടെയും പോയി നിന്നോളാം ജീവിച്ചു കൊതി തീർന്നിട്ടില്ല മോനെ ജീവൻ വേണേൽ റെയിലിലോട്ട് ഇറങ്ങി നിന്നോ വണ്ടി പ്ലാറ്റ്ഫോമിൽ കയറിയാലോ പൊടി പോലും കിട്ടില്ല ഷോ കഷ്ടം ഹിന്ദി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഹലോ ആ ചിഞ്ചുവോ എന്താടാ ഇല്ലടാ ഞാനൊന്ന് കൊച്ചിക്ക് പോവുക ഓ നീ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണല്ലേ ഇല്ല ഒരു 10 മിനിറ്റ് മുമ്പ് വരെ ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു മോനെ ഇവിടെ സീറ്റുണ്ടോ ഓ ഇഷ്ടം പോലെ സീറ്റൊക്കെ ഫുള്ളാണല്ലോ മര്യാദയ്ക്ക് മുന്നിലെ കമ്പാർട്ട്മെന്റിൽ കയറിയാ മതിയായിരുന്നു ആ ചെക്കനോട് ഞാൻ ചോദിച്ചതാണല്ലോ എടാ ഞാൻ നിന്നോട് സീറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചല്ലേ കയറിയത് താനെന്താ ആളെ കളിയാക്കുക ചേട്ടൻ എന്താ കണ്ണു കണ്ടൂടെ ഈ കാണുന്നൊക്കെ സീറ്റ് അല്ലാതെ പിന്നെന്താ അതിനിതൊക്കെ ഫുള്ളല്ലേ ചേട്ടൻ സീറ്റ് ഉണ്ടോന്നല്ലേ ചോദിച്ചുള്ളൂ അല്ലാതെ സീറ്റിൽ ആളുണ്ടോ എന്ന് ചോദിച്ചില്ലല്ലോ ഹായ് നല്ല രസമുണ്ട് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ രണ്ടാൾക്കും കയ്യാമ്മ വെച്ചിരിക്കുന്നല്ലോ രണ്ടുപേരും ചേർന്ന് ആ കുറ്റം ചെയ്തത് ഓടി പോവാതിരിക്കാനാ എങ്ങനെ കയ്യാമം വെച്ചിരിക്കുന്നത് മനസ്സിലായോ ഈ കള്ളനെ പേടിച്ച് ഈ പോലീസ് ഓടി പോവാതിരിക്കാൻ SI സാറ് ചെയ്തതാവും ഒന്ന് പോടാ ഇവൻ ആരാണെന്ന് അറിയാമോ ഉടുമ്പ് വാസു ഒരു പഴുത് കിട്ടിയാ മതി ഊർന്നു പോയി കളയും അങ്ങനെ പോവാതിരിക്കാനാ എന്റെ കയ്യും ചേർത്ത് ഇങ്ങനെ കയ്യാമം വെച്ചിരിക്കുന്നത് സാറിങ്ങനെ ബുദ്ധിമുട്ടുന്നത് കാണുമ്പോ എനിക്കൊരു വിഷമം ഇതങ്ങ് അഴിച്ചു കളഞ്ഞേക്ക് സാറേ ഞാൻ എങ്ങും ഓടി പോവില്ല അടങ്ങി നിന്നോണം ഇടിച്ചു നിര കൂമ്പിയാൻ പാട്ടു ഓ അത് പണ്ടേ വാടിയതാ ഇപ്പൊ കരിഞ്ഞു കാണും വെറുതെ അല്ല ഒരു കരിഞ്ഞ മാണ സാറേ ഏതാ ഈ പയ്യൻ ഒന്ന് പേടിപ്പിച്ച് പറഞ്ഞു വിടു സാറേ വേണ്ട
ഇവനെപ്പോലുള്ള പുതിയ തലമുറ നിന്നെപ്പോലുള്ള പെരുങ്കള്ളന്മാരെ കണ്ട് പഠിക്കണം. തെറ്റിദ്ധരിക്കല്ലേ, ഈ കള്ളന്മാരെ ഇങ്ങനെ കയ്യാമം വെച്ച് നാണം കെടുത്തി കൊണ്ടുപോകുന്നത് കണ്ടാലെങ്കിലും നിന്നെപ്പോലുള്ളവന്മാര് കുറ്റം ചെയ്യുന്നതിൽ നിന്നും പിന്തിരിയണം. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എന്താ സാറേ ഇവൻ ചെയ്ത കുറ്റം? അഞ്ചു പിടിച്ചു പറയും. ഒരു ജ്വല്ലറി മോഷണം, രണ്ട് വീട് കൊള്ളാം, മൂന്ന് ഷോപ്പ് കവർച്ച, ഇത്രേ ഉള്ളൂ. ഇത്രയും ചെയ്തത് ഒരാഴ്ചക്കകമാണെന്ന് ഓർക്കണം. ആഴ്ചയിൽ 7 ദിവസമല്ലേ ഉള്ളൂ സാറേ, ഇത്ര തന്നെ ഒപ്പിച്ചത് ഇവനായിട്ടാ. താങ്ക് യു മോനെ. ചുരുങ്ങിയത് 5 വർഷം ശിക്ഷ കിട്ടാനുള്ള കുറ്റമാ ഇവൻ ചെയ്തത്. ഞാൻ ആ കേസ് അന്വേഷിച്ച് കണ്ടുപിടിച്ചത്. ചേട്ടനൊരു മഹാ സംഭവം തന്നെ. എങ്ങനെ ഇട്ടി ഇത്രയും ബുദ്ധി? പറയാം, ഞാൻ എന്നും കാലത്ത് 4.5 മണിക്കുണരും, 5.5 വരെ വ്യായാമം, 1.5 മണിക്കൂർ വിശ്രമം, 6 മണിക്ക് കുളിക്കും, 6.5 പത്രം വായന, 7.5 പ്രാതല് കഴിച്ച് വേഷം മാറി കൃത്യം 8.5 ഞാൻ സ്റ്റേഷനിലേക്ക് പോകും. ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വരും. അത്യാവശ്യം വീട്ടു ജോലിയിൽ ഭാര്യയെ സഹായിച്ച് 1.5 മണിക്കൂർ ടി വി കാണും. കൃത്യം 8.5 കിടക്കും. ചിട്ടയായ ജീവിതം. കഴിഞ്ഞ 10 വർഷമായി ഇതാണെന്റെ ജീവിതം. 10 വർഷം കഷ്ടം. ഇയാൾക്ക് 5 വർഷമായി. 10 വർഷം കിട്ടാൻ മാത്രം പോലീസ് ചേട്ടൻ എന്ത് തെറ്റാ ചെയ്തേ? സാർ കഴിക്കാൻ എന്താ വേണ്ടത്? മട്ടൻ കട്ട്ലറ്റ് എടുത്തോളൂ. ഏയ് പൂച്ച, ഒന്നും ചെയ്യണ്ട, മട്ടനാണ് വേണ്ടത്, മട്ടൻ കട്ട്ലറ്റ്. അമ്മേ, അതെന്തിനാ അയാൾ ഓടിയത്? പാവം, അയാള് വിചാരിച്ചു പൂച്ച ഇറച്ചി കൊണ്ടാ ഇവിടെ മട്ടൻ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നതെന്ന്. അല്ല രാഘവ, ഇന്നലെ രാത്രി നിന്റെ വീട്ടിൽ കള്ളം കയറിയെന്ന് കേട്ടല്ലോ, നീ സ്ഥലത്തുണ്ടായിരുന്നില്ലേ? ഞാനും ഭാര്യയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അലമാറ തുറക്കുന്നത് കണ്ടപ്പോ ഭാര്യയല്ലേ ആദ്യം ഉണർന്നത്. എന്നിട്ട് എന്തുണ്ടായി? അവൾ ഒച്ച വെച്ചു. കള്ളനും അവളും തമ്മിൽ പിടിയും വലിയായി. എന്നിട്ട് നീ ഒന്നും ചെയ്തില്ലേ? എടോ എഴുന്നേറ്റ് ചെന്ന് 4 എണ്ണം പൊട്ടിച്ചൂടായിരുന്ന. അതിന്റെ ആവശ്യമൊന്നും വന്നില്ല, കള്ളൻ ഒറ്റയ്ക്ക് തന്നെ ചേച്ചിയെ അടിച്ചു നിർത്തി. അല്ലേ ചേട്ടാ? അല്ല ചേട്ടന, മോനിപ്പം എവിടെയാ? കുറച്ചായാലോ കണ്ടിട്ട്. അവനിപ്പൊ വലിയ ഉദ്യോഗക്കാരനാ. എന്റെ മോനായതുകൊണ്ട് പറയല്ല കേട്ടോ, അവന് ഭയങ്കര ബുദ്ധിയാ. അതെങ്ങനെയാ, എന്റെ ബുദ്ധിയല്ലേ അവന് കിട്ടിയിരിക്കുന്നത്? അതുകൊണ്ടാവും ചേട്ടന് തീരെ ബുദ്ധിയില്ലാത്തത്. അല്ല ഗോപുലൻ ചേട്ടൻ ഇന്നലെ പൂസിലായിരുന്നല്ലോ, ആരായിരുന്നു കമ്പനി? ഇന്നലെ ഞാൻ വളരെ മോശം കൂട്ടുകെട്ടിലായിപ്പോയടാ ടിന്തുമോനെ, അതാ പൂസായി പോയത്. എന്റെ ഭാര്യ മെലിയാനുള്ള മരുന്ന് കുടിച്ചു. എന്നിട്ട് എന്തായി, മെലിഞ്ഞോ? പിന്നെ ദിനം പ്രതിയല്ലേ മെലിഞ്ഞു വന്നത്. മെലിഞ്ഞു 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 കഴിഞ്ഞ ആഴ്ച അവളെ കാണാണ്ടായി. അല്ല ആരിത്? സാഹിത്യം സോമേട്ടനോട്. വരൂ ഇരിക്കൂ. എടാ മോനെ, ഞാനൊരു ഭയങ്കരമായ രചനയിലായിരുന്നു, അതായത് എന്റെ ആത്മകഥ. ആത്മഹത്യയോ? ആത്മഹത്യ അല്ലടാ, ആത്മകഥ. അതിനൊക്കെ ഇനിയും സമയമില്ലേ ചേട്ടാ? എടാ ആളുകൾ ആത്മകഥ എഴുതുന്നത് പ്രായമാവുമ്പോഴാ, അതെന്തിനാന്ന് അറിയാമോ? ഓ അതൊക്കെ എനിക്കറിയാം. ആരെ പറ്റിയോ എന്ത് പുണ്ണാക്കും എഴുതാം, ചാവാറായ പ്രായമായതുകൊണ്ട് ആരും തല്ലം വരും. എന്നാലേ ഞാനൊരു വ്യത്യസ്തതയ്ക്ക് ശ്രമിക്കുകയാണ്, അതായത് എന്റെ ആത്മകഥ എന്റെ മരണശേഷം മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ. അത്രയ്ക്ക് ഞെട്ടിക്കുന്ന സംഗതികളാവും അതിലുണ്ടാവുക. അതുകൊണ്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് മരണശേഷം മതി എന്ന് വെച്ചത്. ഹോ, എനിക്കത് വായിക്കാൻ ധൃതിയായി. എന്തുവാ ചേട്ടാ, കൂട്ടുവായി ഇട്ട് ചൊറിയും കൊത്തിയിരിപ്പാണോ? ഏയ് അങ്ങനെയൊന്നും ഇല്ല, ചുമ്മാ ഒരു കൂട്ടുവായി ഇട്ടെന്ന് മാത്രം. ചേട്ടാ എനിക്കൊരു സംശയമുണ്ടായിരുന്നു, ഹോംവർക്കുമായി ബന്ധപ്പെട്ട സംശയമാ. വീട്ടിൽ അച്ഛനോട് ചോദിച്ചാ പറഞ്ഞു തരില്ലേ? അയ്യോ ഇത് പ്രാക്ടിക്കൽ ചെയ്യാനുള്ള ഡൗട്ടാ. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ പറഞ്ഞു തരാം. ഇതിലതിന് മാത്രം അറിയാനൊന്നും ഇല്ല, ചിന്ന സംശയമാണ്. ഒന്ന് വേഗം ചോദിക്കടാ ചക്ക, തിരക്കുണ്ട്. പിന്നെ ചുമ്മാ കോട്ടുവായിട്ടുകൊണ്ടിരിക്കുന്ന ചേട്ടനല്ലേ തിരക്ക്, ഒന്ന് പോ ചേട്ടാ. എന്നാലും എടാ ടിന്റുമോനെ, നീ നിന്റെ സംശയം ഒന്ന് ചോദിക്ക്. ചേട്ടാ, ചേട്ടൻ എനിക്ക് 5 മിഠായി തന്നു. എപ്പോ? ദേ മുഖത്ത് നോക്കി കള്ളം പറയല്ലേ ടിന്റു. ഓ ഇങ്ങനെ ഒരു പൊട്ടൻ, എനിക്ക് 5 മിഠായി തന്നതായി സങ്കല്പിക്കാൻ. ഓ അങ്ങനെ, ശരി സങ്കല്പിച്ചു. ഞാൻ മോന് 5 മിഠായി തന്നു, അതിൽ 4 എണ്ണം ഞാൻ കഴിച്ചു. അയ്യോ എപ്പോ? എടോ സങ്കല്പിക്കാൻ. ഓ ശരി ശരി ശരി, സങ്കല്പിച്ചു. ഞാൻ 5 മിഠായി തന്നു, മോൻ 4 എണ്ണം തിന്നു, ബാക്കി
എന്റെ കയ്യിൽ എത്രയുണ്ടാവും? അഞ്ചിൽ നാല് പോയാൽ ബാക്കി ഒന്ന്. അയ്യേ ചേട്ടന് കണക്കറിയില്ല, ബാക്കി മൂന്നെണ്ണം കാണില്ലേ? ഒന്ന് പോടായക്ക, ബാക്കി ഒന്നേ കാണൂ. അയ്യോ ഈ ചേട്ടന് കണക്കറിയില്ല, ബാക്കി മൂന്നെണ്ണം കാണും. ഞാൻ തെളിയിച്ചേ. ശരി തെളിയിക്ക്, അതൊന്ന് അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ചുമ്മാ തെളിയിച്ചു തരാനൊന്നും പറ്റില്ല, പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യണം. അഞ്ച് മിഠായി എടുത്തേ. ദാ മിഠായി, ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച്. ഞാൻ ഇതിൽ നിന്ന് നാലെണ്ണം കഴിക്കാൻ പോവാ. നോക്കടാ വിവരമില്ലാത്ത ചെക്ക, ബാക്കി ഒരെണ്ണമല്ലേ ഉള്ളൂ. നീയല്ലേ പറഞ്ഞത് മൂന്നെണ്ണം കാണുമെന്ന്. എന്നെ പറഞ്ഞു പറ്റിക്കാനും കണക്കിൽ തോൽപ്പിക്കാനും ഇന്ന് വരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല. പിന്നല്ലേ നാര് പോലുള്ള ഒരു പയ്യൻ. സോറി ചേട്ടാ, എനിക്ക് തന്നെ തെറ്റുപറ്റിയത്. ബാക്കി ഒരെണ്ണമേ ഉള്ളൂ. ചേട്ടനെ ആർക്കും പറ്റിക്കാനാവില്ല. ദാര മിഠായി, ഞാൻ തോറ്റു, പോട്ടെ. അങ്ങനെ വഴിക്കുവാ.